ചമയങ്ങളുടെ വൈവിധ്യമാണ് കലോത്സവവേദിയെങ്കിൽ ചമയപൂർണതയാണ് കഥകളി. ക്ലാസിക്കൽ കലാരൂപമായ കഥകളി വേദിയിലെത്തുന്നതിന് മുമ്പുള്ള ത്യാഗവും സഹനവും സമർപ്പണവും സമാനതകളില്ലാത്തതാണ്. മണിക്കൂറുകൾ നീണ്ട തയ്യാറെടുപ്പാണ് കഥകളിയുടെ ചമയത്തിന് മാത്രം വേണ്ടിവരുന്നത്. വന്ദിച്ച് വെള്ളമനോലയിൽ തുടങ്ങി നാമം, വളയം, കണ്ണ്, ഉരികം, ചുട്ടി വരെ ഒന്നര മണിക്കൂറിലേറെ സമയം വേണം ചുട്ടിക്ക്. പിന്നീട് ഉടുത്തുകെട്ട്. കഥാപാത്രത്തിനനുസരിച്ച വ്യത്യാസങ്ങളുണ്ട് വേഷവിധാനത്തിനും. ഒറ്റനാക്ക്, പടിയരഞ്ഞണം എന്നിവ കിട്ടും. വള, ഹസ്തഘടകം, തോൾപൂട്ട്, കൊരലാരം, കഴുത്തുഹാരം, കഴുത്തുനാട എന്നിവ അണിയുന്നതോടെ ദേഹത്തെ ആഭരണങ്ങൾ പൂർത്തിയാകും. പിന്നീടാണ് കിരീടം വെപ്പ്. ഇതിനും അനുഷ്ഠാനകല എന്നുള്ള നിലയിലുള്ള ചിട്ടവട്ടങ്ങൾ. കെട്ടുവാൽ കെട്ടി തോട വയ്ക്കുന്നതോടെ കിരീടം ശിരസേറ്റും. ഉത്തരീയവും ചാമരവും കെട്ടിയാൽ പിന്നെ അരങ്ങത്തേക്ക്. സാധാരണയായി പച്ചവേഷമാണ് സ്കൂൾ കലോത്സവങ്ങളിൽ കണ്ടുവരുന്നത്. പഠിച്ചെടുക്കാൻ കഴിയുന്ന കലാരൂപമാണ് കഥകളിയും. പക്ഷേ അർപ്പണ മനോഭാവവും സിദ്ധിയും കൂടെ വേണം. കുട്ടിയുടെ കഴിവിനനുസരിച്ചുള്ള വേഷങ്ങളെ തിരഞ്ഞെടുക്കാവൂ. ഇത് തെറ്റുമ്പോഴാണ് വിമർശനമുയരുന്നത്. ഞങ്ങളുടെ കൈ കിട്ടുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വരുന്നവരെ മുദ്രാഭിനയത്തിലൂടെയും മുഖാഭിനയത്തിലൂടെയും കണ്ണിൻ്റെ അഭിനയത്തിലൂടെയും നൃത്തത്തിലൂടെയും ശരീരഭാഷയിലൂടെയും അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, കലോത്സവേദിയിൽ വരുന്ന കലാകാര പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല അടിസ്ഥാന അഭ്യാസം, അടിസ്ഥാന പാഠം കിട്ടിയാൽ നല്ല പ്രതിഭകളാണ്. പൂർണതയാണ് കഥകളി ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതാണ് കുട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും. പഠിച്ചെടുക്കുന്ന കുട്ടികളിൽ പലരും പിന്നീട് മേഖലയിൽ തുടരുന്നുമില്ല. സാധാരണക്കാരന് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കലാരൂപം കൂടിയാണ് കഥകളി. വേഷവിധാനത്തിനും കുലീനതയുണ്ട്. ആംഗികമാണ് കഥകളിയുടെ മർമ്മം. കൈമുദ്രകളുടെയും മുഖഭാവത്തിലൂടെയും ആശയ സംവേദനം. ഒരു കാലത്ത് വരേണ്യ വിഭാഗത്തിൻ്റെ മാത്രം ഇടയിൽ ഒതുങ്ങി നിന്ന ക്ലാസിക്കൽ കലാരൂപം ഇന്നത് ജനീയമായിട്ടുണ്ടെങ്കിൽ ഇത്തരം കലോത്സവ വേദികൾക്കുള്ള പങ്കും ചെറുതല്ല. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ബിനീഷ് ഉളവണ്ണയ്ക്കൊപ്പം എ കെ അഭിലാഷ്, രാജ് ന്യൂസ് മലയാളം.